ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദീപൻ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് എൻ്റെ പുതിയ വെബ് സീരീസ് ആയ തിരുവനന്തപുരം മുക്കമ്പലം വെബ് സീരീസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത്. വീഡിയോ വേറെ ഒന്നല്ല, ട്രിവാൻഡ്രത്ത് നമ്മുടെ മാനവീയ റോഡ്, വെള്ളാമ്പലത്തെ മാനവീയ റോഡിനെ കുറിച്ചാണ് ഇന്ന് വരുന്നത്. ട്രിവാൻഡ്രത്ത് ഒരു നൈറ്റ് ക്ലബ് എന്ന് വേണമെങ്കിൽ പറയാം. രാത്രികാലങ്ങളിൽ ഒരുപാട് പേര് അവിടെ വന്നിരിക്കുകയും ഒരുപാട് കൂട്ടായ്മകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് മാനവീയ വീതി റോഡ്. അപ്പൊ എന്താണ് മാനവീയ വീതി റോഡ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. നൈറ്റ് ലൈഫ് കൂടി കാണാം. അപ്പോൾ ഒരുപാട്, ഞാൻ ഈ ഇടയ്ക്ക് വേറൊരു സംഭവം കൂടി കണ്ട്. ഒരു മണിക്ക്, രാത്രി ഒരു മണിക്ക് ഞാനൊരു ആവശ്യമായിട്ട് പോയിട്ട് നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിൽ കൂടെ ഒരു പെൺകുട്ടി നടന്നങ്ങനെ പോകുന്നുണ്ട്. ഏകദേശം ഒരു 10-12 വയസ്സുള്ളൂ. അപ്പം നമ്മുടെ ട്രിവാൻഡ്രം നന്നായിട്ട് മുന്നോട്ട് പോകാം, രാത്രിയിലൊക്കെ ഒരു പ്രശ്നവുമില്ല, നടന്നു പോകാൻ പറ്റുന്ന ഒരു ഇടമായി നമ്മുടെ ട്രിവാൻഡ്രം മാറി. അത് എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോ എടുക്കേണ്ടതായിരുന്നു. പിന്നെ അതൊരു പെൺകുട്ടിയുടെ എന്താ പറയുക, അതൊരു വ്യക്തിപരമായ കാര്യമാണ്. അപ്പോൾ അതിലൊക്കെ നമ്മൾ കൈകടത്തുന്നത് ശരിയല്ല. അതുകൊണ്ട് മാത്രം ഞാൻ ആ കുട്ടിയുടെ വീഡിയോ അന്ന് എടുത്തില്ല. എങ്കിലും എനിക്ക് അത് വലിയ സന്തോഷം തോന്നി. അപ്പം നമ്മുടെ നാടിന് തന്നെ ഒരു അഭിമാനമാണ്. സ്ത്രീ ശക്തിക്ക് തന്നെ ഒരു അഭിമാനം തന്നെയാണ്. മുന്നോട്ട് ഇങ്ങനെ തന്നെ പോട്ടെ. അപ്പോൾ എല്ലാ കാഴ്ചകളും നമുക്ക് കാണാം, നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ മാനവീയ റോഡ് ശരിക്കും പറഞ്ഞാൽ ഒരു കൾച്ചറൽ വീതിയാണ്, നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ കൾച്ചറൽ വീതി. അപ്പം കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് വരെ അത് പണി നടന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും പോകാനുള്ള അനുവാദമില്ലാണ്. ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ 2 മാസങ്ങൾ മുമ്പേ മാനവീയ റോഡ് ഉദ്ഘാടനം കഴിഞ്ഞു, പണി പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് അവിടുത്തെ കാഴ്ചകളെ കാണാം. അപ്പോൾ ഇപ്പോൾ ലൈറ്റും മറ്റു അലങ്കാരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് റോഡ്, ആ കൾച്ചറൽ രീതി നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടുത്തെ കാഴ്ചകളെ കാണാം. അത് മാത്രമല്ല, അവിടെ ഒരുപാട് കൂട്ടായ്മകൾ സംഗമിക്കുന്ന ഒരു ഇടം കൂടിയാണ് മാനവീയ വീതി. കാരണം തിരുവനന്തപുരത്തെ ഒരു പ്രൗഢിയായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് മാനവീയ വീതി. ഇനി രാത്രിയും പകലാവും കേട്ടോ ട്രിവാൻഡ്രത്ത്. വേറൊന്നുമല്ല, നമ്മുടെ നവംബർ 1 ശേഷം കേരള സർക്കാർ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന മാനവീയ റോഡിലെ നൈറ്റ് ലൈഫ് ട്രിവാൻഡ്രത്തെ കാഴ്ചകളാണിത്. അപ്പോൾ ഒരുപാട് ആളുകളൊക്കെ വന്നിട്ടുണ്ട്. മാനവീയ റോഡിനെ പറ്റി പറയുകയാണെങ്കിൽ പിന്നെ ഒരു 2 വർഷമൊക്കെ മുന്നേ ആളുകൾ പല രീതിയിലായിരുന്നു അഭിപ്രായങ്ങളൊക്കെ, ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് പ്രായ ഭേദമന്യേ ആളുകളൊക്കെ വന്നു പോയിട്ടുണ്ട്. ഒരുപാട് ചെറുപ്പക്കാർ വരുന്നുണ്ട്, അവർക്കൊക്കെ വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ സയൻസ് ഗ്ലോബൽ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, അതെന്താന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ മാനവീയ വീതി റോഡിനെ കുറിച്ച് നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ വന്നപ്പോൾ ഇവിടെ ഒരു സയൻസ് ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, വൈസാകൻ തമ്പി സാർ. അപ്പോൾ സാറാണ് ഇവിടെ ഇത് നേരിട്ട് നടത്തുന്നത്. അപ്പോൾ പുള്ളിയോട് നമുക്ക് ഇതിനെ പറ്റി ചോദിക്കാം. ഇത് ശരിക്കും ഇതല്ല സയൻസ് ഫെസ്റ്റിവൽ. സയൻസ് ഫെസ്റ്റിവൽ വരുന്ന ഡിസംബറിൽ തിരുവനന്തപുരത്ത് തോന്നക്കലുള്ള Bio360 ലൈഫ് സയൻസ് പാർക്കിൽ നടക്കുന്ന പ്രോഗ്രാമാണ്. അത് വലിയ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സയൻസ് ഫെസ്റ്റിവലുകൾ ഉണ്ടായി. ഇത് അതിൻ്റെ മുന്നോടിയായിട്ട് നടക്കുന്ന ഔട്ട്റീച്ച് പരിപാടികളിൽപ്പെട്ടതാണ്. അതായത് ഇവിടെ ഒരു വീഡിയോ ഷോ ആണ് നിങ്ങൾ കാണുന്നത്. 13 വീഡിയോസ് ഉണ്ടാകും. മനുഷ്യരിപ്പോൾ നമുക്കെല്ലാം ഒരു നമുക്കൊരു ശരീരത്തിന് ഒരു വലിപ്പമുണ്ട്, ഏതാണ്ട് 1.5-2 മീറ്റർ. പക്ഷെ സൂക്ഷ്മജീവികളുണ്ട്, അതേസമയം ഒരു നീലത്തിമിങ്കലം, പിന്നെ ഭൂമി ചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഈ സ്കെയിലുകളുടെ ഒരു ചിത്രീകരണമാണ് ഇവിടെ നടക്കുന്നത്. സൂക്ഷ്മ ലോകത്ത് നിന്നും മനുഷ്യർ വഴി ഈ വലിയ പ്രപഞ്ചത്തിൻ്റെ വലിയ സ്ഥൂല ലോകത്തേക്കുള്ള പോക്ക്, മൈക്രോ ടു ദ മാക്രോ, അതാണ് ഈ ഒരു വീഡിയോ ഷോ എത്തി. ആ വീഡിയോ ഓരോ സ്കെയിലുള്ള വീഡിയോയുടെ ഒരു ലൂപ്പ് ആയിരിക്കും ഇവിടെ നടക്കുന്നത്. 13 വീഡിയോ. അപ്പൊ ഇതിന്റെ പ്രൊമോഷൻ ആണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള ഡിസംബറിൽ സ്റ്റാർട്ടിംഗ് ആണ്. ഡിസംബർ മുതൽ ജനുവരി വരെ ഏതാണ്ട് 45 ദിവസം നീണ്ടു. അല്ല, ഇത് ഒന്ന് മാനവീയം ഇപ്പോ നൈറ്റ് ലൈഫ് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ തിരുവനന്തപുരത്തിന്റെ ഒരു കൾച്ചറൽ ആസ്പെക്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഇവിടെ മാത്രമല്ല, നമ്മൾ പല സ്ഥലങ്ങളിലും സിമിലർ ആയിട്ടുള്ള മറ്റ് ഔട്ട്റീച്ച് ആക്ടിവിറ്റീസ് മുമ്പ് ചെയ്തിട്ടുണ്ട്, സ്കൂളുകളും കോളേജുകളിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ആ കൂട്ടത്തിലൊന്ന്. താങ്ക് യു സോ മച്ച് സാർ, എല്ലാവിധ ആശംസയും. അപ്പോൾ അതുപോലെ തന്നെയാണ് മാനവീയ വീതി റോഡിൽ നമ്മുടെ ഗ്ലോബൽ സയൻസിൻ്റെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഡിസംബർ 30 ജനുവരി 15 വരെയാണ് നമ്മുടെ തോന്നക്കലാണത്. അപ്പോൾ എല്ലാവർക്കും അവിടെ പോയി കാണാനുള്ള ഒരവസരം. അതുപോലെ തന്നെ വോളണ്ടിയേഴ്സ് ആവാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവർക്ക് അവരുടെ വെബ്സൈറ്റിലോട്ട് പോയി അപ്ലൈ ചെയ്യാവുന്നതാണ്. hello@gsfk.org നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് വോളണ്ടിയേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവരോടൊപ്പം വർക്ക് ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർക്ക് ഈ മാസം ലാസ്റ്റ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്.
ഗ്ലോബൽ സയൻസിന്റെ ഭാഗമായിട്ട് അവരുടെ ഒരു എക്സിബിഷൻ പോലെ ഒരു 13 ചിത്രങ്ങൾ ആ വാളിൽ ആ ചുവരുകളിലൊക്കെ കൊടുക്കുന്നുണ്ട്. ആളുകളൊക്കെ അത് കാണാൻ ഒരുപാട് പേർ അടിച്ചു കൂടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ ഇവിടെ ഇതുപോലെ ഒരുപാട് പ്രോഗ്രാംസൊക്കെ ചെറുപ്പക്കാർ വന്ന് നടത്താറുണ്ട്. അതിനാണ് ഈ മാനവിക സാംസ്കാരിക കൂട്ടായ്മ എന്നൊക്കെ പറയണം. ഒരുപാട് ആളുകൾ നമുക്കറിയാം പ്രമുഖരായ സോഷ്യൽ മീഡിയയിലും അതുപോലെ ആക്ടിവിറ്റീസിലുള്ള ഒരുപാട് ആളുകൾ ഇവിടെ വന്നു പോകുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ട് മുന്നോട്ട് പോയി കുറച്ചുകൂടി കാഴ്ചകളൊക്കെ കാണാം. നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് മൂവിയൊക്കെ ഈ കാണുന്ന ഫുട്പാത്തിനാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ചെറുപ്പക്കാരുടെ ബാൻഡുകളാണ്, ട്രിവാൻഡ്രത്തെ ഒരുപാട് ബാൻഡ്സുകളുണ്ട്. അപ്പോൾ അവരൊക്കെയാണ് ഇപ്പോൾ ഈ തെരുവുകളിലൊക്കെ വന്ന് നിന്ന് പാടുന്നത്. ആ കാഴ്ച കാണാനും ഈ പാട്ട് ആസ്വദിക്കാനൊക്കെ ഒരുപാട് ആളുകളൊക്കെ വന്ന് കൂടിയിട്ടുണ്ട്. കൂടുതലും ചെറുപ്പക്കാരാണ്. അതിഗംഭീരമായിരുന്നു പ്രോഗ്രാം. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അനവിയം വീഥി എന്ന് പറയുന്നത് ഞാനൊരു 13 വർഷമായിട്ട് ഇവിടുത്തെ സജീവമായിട്ടൊക്കെ വന്നു പോകുന്ന ഒരു കലാ സാംസ്കാരിക പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടൊക്കെ നിൽക്കുന്ന ഒരാളാണെന്ന് വേണമെങ്കിൽ പറയാം. അന്നും ഇതുപോലെ തന്നെ സാംസ്കാരിക വീഥി ആയതുകൊണ്ടും 24 മണിക്കൂർ ഓപ്പൺ ആയതുകൊണ്ടും അന്ന് പിന്നെ ഈ പറഞ്ഞതുപോലെ പർട്ടിക്കുലർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല 24 മണിക്കൂർ ഓപ്പൺ ആണെന്നൊന്നും. പക്ഷെ ഇതുണ്ട്. പക്ഷെ അന്നും ആളുകൾ ഇവിടെ 12 മണിക്ക് ശേഷമൊക്കെ ഉണ്ടാകാറുണ്ട്. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത നല്ലൊരു സാംസ്കാരിക രീതിയാണ് ശരിക്കും. നമുക്ക് എപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളായിട്ടിരിക്കാനും ഇവിടെ ഒരു ചായക്കടമുണ്ട്, ചായക്ക് അപ്പൊ അത് ഭയങ്കര നമുക്ക് ഓർമ്മ തന്നെയാണ്. അപ്പോൾ ഒരുപാട് ടൈമായി നമ്മളിവിടെ വന്നിട്ട്. അപ്പോൾ ഇവിടുത്തെ എല്ലാ കാഴ്ചകളും നമ്മൾ നിങ്ങളെ കാണിച്ചു. അപ്പോൾ ഇനി നേരെ നമ്മൾ ഇവിടുത്തെ പോവുകയാണ്. വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. മനോഹരമായ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് വേണ്ടത് നൈറ്റ് ലൈഫ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.